ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള തിരുവചന ഭാഗത്തെ കുറിച്ചാണ്. മറിയത്തിന്റെ സ്തോത്രഗീതമാണ് ഈ ഭാഗത്ത് പ്രധാനമായ പരാമർശം. പരിശുദ്ധ അമ്മ പറഞ്ഞു, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അമ്മയുടെ എളിമയെക്കുറിച്ച്, എന്റെ ജീവിതത്തെ ഞാൻ ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുത്തി, അതുകൊണ്ട് ദൈവം രക്ഷാകരമായിട്ട് എന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു എന്ന് മറിയം ഉദ്ഘോഷിക്കുകയാണ്. ഇന്ന് സമൂഹത്തിൽ ഒത്തിരി ആൾക്കാർ പറയും, ഞാൻ ഒത്തിരി എളിമയുള്ള വ്യക്തിയാണ്, എന്റെ വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം എളിമയാണ് എന്ന്. പക്ഷെ പലപ്പോഴും അത്തരത്തിലുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇവരെ പറയുന്ന എളിമയും വിനയവും താഴ്മയും ഒന്നും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. അതിനൊരു മറുവശം കൂടിയുണ്ട്. ഒന്ന് താഴ്ന്നു കൊടുത്താൽ, ഒന്ന് എളിമപ്പെട്ടു കൊടുത്താൽ തലയിൽ കയറിയിരുന്ന് നിരങ്ങുന്ന സാഹചര്യം കൂടി പലപ്പോഴും നിലവിലുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളുടെ മധ്യത്തിലുള്ള ഒരു ജീവിതം സാധ്യമാണോ? അതോ എളിമപ്പെടുത്തി ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ട് കരുതണമെന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ഉപദേശമനുസരിച്ച് ജീവിക്കുകയാണോ ഒരു വ്യക്തി വേണ്ടത്? രണ്ട് തലമുറകളെ നമുക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. വളർന്നു വരുന്ന ഒരു തലമുറയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പലപ്പോഴും എല്ലാവരെയും അടച്ചു പറയുകയല്ല, ഒരു നല്ല ശതമാനം മറ്റുള്ളവരെ ആദരിക്കാതെ അംഗീകരിക്കാതെ ബഹുമാനിക്കാതെ സംസാരിക്കുന്ന ഇടപെടുന്ന ഒരു ശൈലിയുണ്ട്. ആരെയും കൂസാക്കാതെ എന്തിനേയും ഏതിനേയും ആവശ്യത്തിനും അനാവശ്യത്തിനും ശക്തമായ ഭാഷയിൽ മറ്റുള്ളവരുടെ മനസ്സുകളെ വേദനിപ്പിച്ചുകൊണ്ട് മുറിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. ഒരു മുതിർന്ന തലമുറയുടെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ കാണാൻ സാധിക്കുന്നത് അവർക്കാരെയും വിശ്വാസമില്ല, എല്ലാം അവർക്ക് തന്നെ ചെയ്യണം. കുടുംബങ്ങളിലാണെങ്കിൽ മാതാപിതാക്കൾ അവരുടെ സ്വത്തും കാര്യങ്ങളും ഒക്കെ വിട്ടുകൊടുക്കാതെ, വീതം വെച്ചു കൊടുക്കാതെ എല്ലാം തങ്ങളുടെ കൈപ്പിടിയിൽ കരുതിക്കൊണ്ട് നടക്കുന്നു. അതിന് പലപ്പോഴും പലരും പറയുന്നൊരു കാരണം, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ നശിപ്പിക്കും. അത് സന്യാസ സമൂഹത്തിലും പൗരോഹിത്യ സമൂഹത്തിലും പുരോഹിത സമൂഹത്തിലും ഒക്കെ ഇത്തരത്തിലുള്ള വ്യക്തികളെ കാണാനായിട്ട് സാധിക്കും. എല്ലാം തങ്ങളുടെ അധീനതയിൽ നിൽക്കണം, മറ്റുള്ളവരെ വിശ്വാസത്തിലെടുക്കാതെ, മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ എല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം. ഇവിടെ ഈ രണ്ട് സമൂഹത്തിനും എളിമപ്പെടാനായിട്ട് സാധിക്കുന്നില്ല, അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല. എളിമ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ അംഗീകരിക്കുക എന്ന ഒരു തലം കൂടി അതിൻ്റെ അകത്തുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ അംഗീകരിക്കലും ഈ വിട്ടുകൊടുക്കായ്മയും ഒക്കെ നിലനിൽക്കുന്നത്. അതിന്റെ പേരിലാണ് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും പൗരോഹിത്യ കൂട്ടായ്മകളിലും സന്യാസ സമൂഹങ്ങളിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, എല്ലാമാണെന്ന് പറയുന്നില്ല, ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് മറ്റുള്ളവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ എളിമപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് ഓരോ വ്യക്തിക്കും സാധിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെട്ടു കൊടുത്തു എന്ന് വിചാരിച്ച് അത് തങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന് വ്യാഖ്യാനിക്കുകയല്ല, ഒന്ന് താഴ്ന്നു കൊടുത്തു എന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് തലയിൽ കയറി നിരങ്ങാനായിട്ടുള്ള ഒരു ലൈസൻസ് ആയിട്ട് അതിനെ കാണാനും പാടില്ല. പരസ്പര ബഹുമാനത്തോടെ, ആദരവോടെ, അംഗീകാരത്തോടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ജീവിക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധ അമ്മ പറയുന്ന ഈ വലിയ പുണ്യം നമുക്ക് അഭ്യസിക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ മുമ്പിൽ, കുടുംബത്തിൽ ഭർത്താവിന്റെ മുമ്പിൽ, ഭാര്യയുടെ മുമ്പിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ ഒന്ന് താഴ്ന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. സഹോദരങ്ങളുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. സഹപുരോഹിതരുടെ മുമ്പിൽ ഒന്ന് താഴ്ന്നു കൊടുക്കാൻ സാധിക്കണം. സഹസന്യാസികളുടെ മുമ്പിൽ ഒന്ന് താഴ്ന്നു കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ അയൽക്കാരുടെ മുമ്പിൽ ഒന്ന് താഴ്ന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. അത് ബലഹീനതയല്ല, അത് ഒരുവന്റെ ആത്മബലത്തെയാണ് ചൂണ്ടിക്കാണിക്കുക, പ്രഘോഷിക്കുക എന്ന തത്വത്തിലേക്ക്, എന്ന നിഗമനത്തിലേക്ക്, എന്ന സാക്ഷ്യ ജീവിതത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുമ്പോഴാണ് എളിമയുടെ വ്യക്തിത്വങ്ങളായി, അവതാരങ്ങളായി നമുക്ക് മാറാൻ സാധിക്കുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ താഴ്മയെ കടാക്ഷിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, അതിനായി പ്രാർത്ഥിക്കാം. അഹങ്കാരത്തോടെ, മറ്റുള്ളവരെ ധിക്കാരത്തോടെ
അഭിസംബോധന ചെയ്ത് ജീവിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എളിമയുണ്ടാകുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ശൈലി ഉണ്ടാകുന്നതിന് വേണ്ടി, അസമാധാനം നിറഞ്ഞ കുടുംബങ്ങൾ ഈ പരസ്പരം ബഹുമാനിക്കാത്തതിന്റെ പേരില്, പരസ്പരം അംഗീകരിക്കാത്തതിന്റെ പേരില് അസന്തുഷ്ടി നേരിടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം, ഈ നോമ്പിന്റെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെയും എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.